നമസ്കാരം, മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 2543 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. 2260 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഉണ്ടായത്. 2097 പേർ രോഗമുക്തരായി. തിരുവനന്തപുരം 532, മലപ്പുറം 298, ആലപ്പുഴ 286, എറണാകുളം 207, തൃശൂർ 189, കോഴിക്കോട് 174, കാസർഗോഡ് 157, കൊല്ലം 156, കണ്ണൂർ 135, പാലക്കാട് 127, കോട്ടയം 126, പത്തനംതിട്ട 88, ഇടുക്കി 49, വയനാട് 19 എന്നിങ്ങനെയാണ് രോഗബാധ സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. കൂടാതെ 52 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 7 മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 75 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 156 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 260 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 229 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2097 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കെ സുധാകരൻ എം പി മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ സമരക്കാർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിന്തിരിയാതെ വന്നപ്പോൾ പോലീസ് ലാത്തിവീശി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മക്കുറ്റി, ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ്, ഫർഹാൻ, ഷിബു എന്നിവർക്ക് പരിക്കേറ്റു. NIA അന്വേഷണം ഭയന്ന് സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ തീയിട്ട മുഖ്യമന്ത്രി രാജിവെക്കുക എന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് തുരുത്തായ കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയനെന്ന് കെ സുധാകരൻ എം പി മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. ഉപയോഗിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതെന്ന ആരോപണവുമായി കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരനും DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനിയും രംഗത്ത് വന്നതോടെ വിവാദങ്ങൾക്ക് തുടക്കമാവുകയാണ്. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്തിരുന്നു. പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷമാണ് സുധാകരനും സതീശൻ പാസേനിയും പോലീസ് മുറയ്ക്കെതിരെ രംഗത്ത് വന്നത്. ലാത്തിയടിയേറ്റ ഷിബിൻ ഷിബുവിന്റെ തലയിൽ 8 തുന്നലുകളാണ് വേണ്ടി വന്നത്. എല്ലാ പ്രവർത്തകരുടെയും ശരീരത്തിന് ആഴമേറിയ മുറിവുകളുണ്ടായി. ലാത്തിചാർജ് നടക്കുന്നുവെന്നറിഞ്ഞ് സംഘർഷ സ്ഥലത്ത് എത്തുന്നതുവരെ ഉന്നത ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കുകയാണ് ആണിയുള്ള ലാത്തി കൊണ്ട് പോലീസ് മർദ്ദനം നടത്തിയതെന്ന് കെ സുധാകരൻ പറഞ്ഞു. മര്യാദ ഘട്ടം ഒരിക്കലും പോലീസ് നടത്തിയാൽ മര്യാദ ഘട്ടം ഞങ്ങൾ കാണിക്കും. പോലീസിനെയൊക്കെ ബഹുമാനിക്കുന്ന വർക്കാ ഞങ്ങൾ. നിങ്ങൾ ആ മറ്റുള്ള കൂട്ടർ കാണിക്കുന്ന പോലെ കാണുന്നവരൊന്നും അർഹതയില്ലാത്ത പോലീസിനെ ഞങ്ങൾ അർഹതയില്ലാത്തവരായി കാണും. ഇത്തവണ കാട്ടാനകൾ എത്തിയത് മുഴക്കുന്ന് പഞ്ചായത്തിലെ മികച്ച കർഷകനെ തേടിയാണ്. പാലക്കുഴ കൊരഞ്ഞിയിലെ തോമസ് തോട്ടപ്പള്ളിയുടെ കൃഷിയിടത്തിലാണ് വ്യാഴാഴ്ച രാത്രി 1 മണിക്ക് 2 കാട്ടാനകൾ എത്തിയത്. കൃഷിയിടത്തിലെ കുലച്ച 70 വാഴകളാണ് ഇവ നശിപ്പിച്ചത്. ഇലയും തടയും തിന്ന ശേഷം കുലകൾ ബാക്കി വെച്ചാണ് കാട്ടാനകൾ മടങ്ങിയത്. 4 കൊല്ലം മുമ്പാട് ഈ സ്ഥലം റബ്ബറായിരുന്നു. 5 കൊല്ലം ഞാൻ എന്നിട്ട് റബ്ബർ മുറിച്ച് റബ്ബറിന്റെ വിലയിട് വന്നപ്പോഴത്തേക്കും റബ്ബർ മുറിച്ച് കളഞ്ഞതിന് ശേഷമാണ് കൃഷിഭവനുമായിട്ട് ആലോചിച്ചിട്ട് ഈ തെങ്ങ്, കമുക്, വള്ളി, വാഴ, ഇടക്കൃഷി എല്ലാം കൂടി ചെയ്യാതെ വെച്ചു. അങ്ങനെ 1.5 ലക്ഷം രൂപ മുടക്കി മൊത്തം മുള്ളുവേലിയിട്ട് ചുറ്റിനും കമ്പിവേലിയിട്ട് വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കമ്പിവേലിയൊക്കെ ഇട്ട് എന്നിട്ടും പന്നി കയറി. എന്നിട്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ ഷെഡിൽ മിഷ്യൻ വരെയിട്ട് മോട്ടർ വരെയുണ്ട്. ആ മോട്ടർ വരെയാലും ഒരു പണിക്കാരനെയും കൂട്ടി വന്ന് കാവില് കിടന്നിട്ടൊക്കെയാണ് പന്നിനെ ഓടിച്ചിട്ട് ഒക്കെ ഇത്രയൊക്കെ ആക്കിയെടുത്തത്. ഇപ്പം നോക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ ഇന്നലെ രാത്രി 1 മണിക്ക് ഇതിനകത്ത് ആന കയറി. 4 മണി ആയപ്പോഴത്തേക്ക് അടുത്തുള്ളവർ അറിഞ്ഞു. അവർ വിളിച്ച് ഫോണ് വിളിച്ച് നാട്ടുകാരെല്ലാവരും കൂടി ഓടിക്കൂടി ടോർച്ചും വെളിച്ചും ഒക്കെ ആയി. ആ വോലാട്ടിൻ്റെ ദില്ലി എന്ന് പറഞ്ഞിട്ടൊരു
മുത്തു ചക്കനുണ്ട്. അവൻ വന്ന് ഇതിനകത്ത് ചാടി കയറി ടോർച്ചടിച്ച് ഹെഡ്ലൈറ്റ് അടിച്ച് പേടിപ്പിച്ച് ഇവിടുത്തെ ഈ വേലിയും പൊളിച്ച് രണ്ടെണ്ണം അങ്ങ് പോയി. ഈ ഇത്രയും കൊല്ലമായിട്ട് ഇവിടെ ആന വന്നിട്ടില്ല. കുരങ്ങ്, പന്നി, മറ്റുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ഈ തെങ്ങും കമ്പും ഒക്കെ ഇത്ര ആക്കിയെടുത്തത്. ഇപ്പൊ ഇതേന്നൊരു എന്നാ പറയണ്ട, കഴിഞ്ഞ കൊല്ലാന്നൊരു 6 കിലോ മുളക് കിട്ടിയത്. ഇക്കൊല്ലം മുളകും തേങ്ങയും ഒക്കെ ഒരു ആയി വരുന്ന ഒരു ഭാഗമാണ്. വാഴ അങ്ങനെ തന്നെ 70 വാഴയോളം ഇപ്പൊ കൊല വീണ വാഴ അങ്ങ് പോയി. പൂവാഴ ഇത് എന്തോ എന്റെ സമയത്തിന്റെ മോശമാണോ നല്ലതാണോ, ബാക്കിയൊന്നും നശിപ്പിച്ചിട്ടില്ല. ഈ 70 വാഴയും കളഞ്ഞിട്ട് അന്നേരത്തേക്ക് ആൾക്കാർ അറിഞ്ഞു ഇറക്കി ഓടിച്ചു വിട്ടതുകൊണ്ട് പോയി. ഇനിയിപ്പം എല്ലാരും പറയുന്നു ഇന്ന് വന്നതുകൊണ്ട് ഇനിയും വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. കൃഷിയിടത്തിലെ ടാങ്കുകളും ചെപ്പുകളും കേടുപാടുകളൊന്നും വരുത്തി നശിപ്പിക്കാതെ വിളകൾ മാത്രം തിന്നാണ് ആനകൾ തിരികെ പോയത്. നാട്ടുകാർ ബഹളമുണ്ടാക്കിയപ്പോൾ കാട്ടാനകൾ തിരിച്ചുപോയി കൃഷിയിടത്തിലെ അതിരിലെ മുള്ളുകമ്പി വേലികൾ തകർത്തിട്ടുണ്ട്. 2016 മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് തോമസ് തോട്ടപ്പള്ളി. കണിച്ചാർ പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ചിലർ ചെങ്ങോം ഇളമ്പാളി റോഡിന്റെ കോൺക്രീറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് തെറ്റായ പ്രചരണം നടത്തുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ മാണി, വൈസ് പ്രസിഡന്റ് സ്റ്റാനി എടത്താഴെ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വിനോയ് ജോർജ്, തൊഴിലുറപ്പ് പദ്ധതി എ ദീപു വർഗീസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പ്രസ്താവിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ 200 പണികളാണ് റോഡിനു വേണ്ടി മാറ്റി വെച്ചിരുന്നത്. ഇതിൽ 60 പണികൾ ചെയ്തു കഴിഞ്ഞു. 2.5 മീറ്റർ വീതിയിലാണ് നിർമ്മാണം ആരംഭിച്ചത്. മൺപണി പൂർത്തിയായപ്പോൾ ചിലർ റോഡിന്റെ വീതി 2.8 മീറ്റർ ആക്കണമെന്നാവശ്യപ്പെട്ട് പണികൾ തടഞ്ഞു. അനുവദിക്കപ്പെട്ട പ്രകാരം മാത്രമേ സാധ്യമാകൂ എന്നറിയിച്ചെങ്കിലും പണികൾ തുടരാൻ ചിലർ തടസ്സം നിൽക്കുകയായിരുന്നു. റോഡ് പണി പൂർത്തിയാക്കുമ്പോൾ സ്ഥാപിക്കേണ്ട ബോർഡ് തൊഴിലുറപ്പ് പദ്ധതിയുടെ മറ്റൊരു വിഭാഗം നിർമ്മിച്ച് സ്ഥലത്തെത്തിക്കുകയും ചെയ്തിരുന്നു. എടുത്ത ജോലിയുടെ പണം മാത്രമാണ് കൈമാറിയിട്ടുള്ളതെന്നും മുൻകൂർ പണം നൽകിയിട്ടില്ലെന്നും പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉൽപ്പന്നങ്ങൾ കൊണ്ട് സമ്പന്നമായി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ CDS ഓണം വിപണന മേള. കോവിഡ് പശ്ചാത്തലത്തിൽ മലയാളികൾ ആഘോഷിക്കുന്ന 2020 ഈ ഓണക്കാലം ഗുണമേന്മയുള്ള കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്കൊപ്പം എന്ന ആശയം ഉയർത്തിക്കൊണ്ട് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണ വിപണന മേളയ്ക്ക് കൊട്ടിയൂർ പഞ്ചായത്തിൽ ഉജ്ജ്വല തുടക്കം. കുടുംബശ്രീയുടെ കീഴിൽ കൃഷി ചെയ്ത പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും വീടുകളിൽ തന്നെ നിർമ്മിച്ച ബേക്കറി ഉൽപ്പന്നങ്ങളും നാടൻ തേൻ, വെളിച്ചെണ്ണ തുടങ്ങി മറ്റ് ആവശ്യ വസ്തുക്കളും. കൊട്ടിയൂർ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ഓണ വിപണന മേള സമ്പന്നമാണ്. വെള്ളിയാഴ്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്ത വിപണന മേളയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് ആമക്കാട്ട് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ പുഷ്പ കുന്നുംപുറത്ത്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി റെജി മാത്യു, വാർഡ് മെമ്പർ ജോർജ് തുമ്പൻതുരുത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡിന്റെ ഭാഗമായെങ്കിൽ പോലും എല്ലാവരും വളരെ സന്തോഷത്തോടെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരു കൂട്ടായി കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ ആഘോഷിച്ചു വരുന്ന ഒരു ആഘോഷമാണ്. നമ്മളെല്ലാം എവിടെയും മലയാളികളുണ്ടോ അവിടെയൊക്കെ തന്നെ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്തായാലും ഓണത്തിന് പച്ചക്കറി സദ്യയാണ് ഏറ്റവും പ്രധാനം. ബാക്കിയുള്ള ഇതിനേക്കാൾ അതുകൊണ്ട് തന്നെ പച്ചക്കറികളാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ വാങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പച്ചക്കറി ഇന്നിവിടെ പിന്നെ ഉള്ള പച്ചക്കറികളൊക്കെ നമ്മൾ കഴിയുന്നത് നമ്മൾ വിഷം കലർന്ന വിപണിയിൽ നിന്നും വാങ്ങാതെ നമുക്ക് നമ്മുടെ കുടുംബശ്രീയിലെ അംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത് കൊണ്ടുവന്ന പച്ചക്കറികൾ തന്നെ വാങ്ങാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. കേരള റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ കണ്ണൂർ മേഖലാ കമ്മിറ്റി അംഗങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഫിറോസ് കുന്നമറമ്പിൽ ഫൗണ്ടേഷനും സൗദിയിലെ ബക്കാല കൂട്ടായ്മയുമായി സഹകരിച്ചാണ് ഓണക്കിറ്റ് ഒരുക്കിയത്. പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും അടങ്ങുന്ന കിറ്റുകളാണ് അംഗങ്ങൾക്ക് നൽകിയത്. സാമൂഹ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നപ്പറമ്പിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. സഹായിക്കുക എന്നത് ഒരു നന്മയല്ലെന്നും അതൊരു കടമയാണെന്നും ഫിറോസ് കുന്നപ്പറമ്പിൽ പറഞ്ഞു. കേരള റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് കണ്ണൂർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് പുഷ്പരാജ് അധ്യക്ഷനായിരുന്നു. സാമൂഹിക പ്രവർത്തകൻ ഡോക്ടർ ഷാഹുൽ ഹമീദ് ആശംസാ പ്രസംഗം നടത്തി. ഇതൊരിക്കലും ഈ സഹായിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ഔദാര്യമല്ല, അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കടമയാണെന്ന് പറയാനുള്ള കാരണം അതാ. മാഹി ബൈപ്പാസ് പാലം തകർച്ചയിൽ സർക്കാരിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിർമ്മാണത്തിൽ വൻ അപാകതയാണുള്ളതെന്നും പഞ്ചവടി പാലമായി ഈ പാലം മാറിയെന്നും ചെന്നിത്തല തലശ്ശേരിയിൽ പറഞ്ഞു. MPമാരും MLAമാരും അടങ്ങുന്ന UDF നേതാക്കളോടൊപ്പമാണ് ചെന്നിത്തല തലശ്ശേരിയിൽ തകർന്ന മാഹി ബൈപ്പാസ് പാലം സന്ദർശിക്കാനെത്തിയത്. തകർന്ന തലശ്ശേരി മാഹി പാലം പഞ്ചവടി പാലമായി മാറിയെന്നും നേട്ടം കൊട്ടിഘോഷിക്കുന്നവർ തകർച്ചയുടെ ഉത്തരവാദിത്തം ഏൽക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേന്ദ്ര ഗവൺമെന്റിന്റെ NHAI ആണ് ഈ പ്രവർത്തനം നടത്തുന്നത്. അവരാണ് ടെൻഡർ വിളിച്ച് ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട്.
സംസ്ഥാന നാഷണൽ ഹൈവേ വിഭാഗമുണ്ട്. അവരിത് പരിശോധിക്കേണ്ടതാണ്. പല പ്രവർത്തനങ്ങളിലും ഗവൺമെൻറ് തന്നെ ഇടപെട്ട് ഈ കാര്യങ്ങളിൽ ചർച്ചകൾ നടത്താറുണ്ട്, യോഗങ്ങൾ കൂടാറുണ്ട്, വിലയിരുത്താറുണ്ട്. മുഖ്യമന്ത്രി തന്നെ പല അവസരങ്ങളിലും ഈ സ്വപ്ന പദ്ധതിയെപ്പറ്റി പറയാറുണ്ട്. അപ്പം മുഖ്യമന്ത്രിയുടെ വീടിന് വീട്ടിലേക്ക് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മൂക്കിന് താഴെയാണ് ഈ പാലം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ നമ്മൾ നോക്കിയപ്പം ഈ പാലത്തിൻ്റെ ഗ്രേഡറുകളിലൊന്നും ആവശ്യമുള്ള കമ്പികൾ കാണുന്നില്ല. കോൺക്രീറ്റ് മാത്രമേ അടന്ന് വരുന്നതാണ് കാണുന്നത്. കമ്പിയല്ലാതെ എന്താ പിന്നെ ഇർക്കിലുകൊണ്ടാണോ പാലം പണിയേണ്ടത്? ഗ്രഡറുകളിൽ കമ്പി കാണുന്നില്ല. കമ്പിക്ക് പകരം ഈർക്കിൽ കൊണ്ട് പാലം പണിതു. നിർമ്മാണത്തിൽ വൻ അപാകതയാണുള്ളത്. സംഭവത്തിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷന് പരാതി നൽകുമെന്നും രമേശ് ചെന്നിത്തല കണ്ണൂരിൽ പറഞ്ഞു. ഗ്രഡറുകൾ തള്ളിയിട്ടത് താനാണെന്ന് വേണമെങ്കിൽ ഇനി ഇ.പി. ജയരാജൻ പറയും. എനിക്ക് അത്രയൊന്നും ആരോഗ്യമില്ലെന്നും ചെന്നിത്തല പരിഹസിച്ചു. KSRTC ദീർഘദൂര സർവീസുകൾ ആരംഭിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് തൃശൂർ വരെയും തൃശൂരിൽ നിന്ന് കാസർഗോഡ് വരെയുമാണ് സർവീസുകൾ. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നവർക്കാണ് യാത്രയ്ക്കുള്ള സൗകര്യം ഏർപ്പെടുത്തുക. ഓണം പ്രമാണിച്ചാണ് സംസ്ഥാനത്ത് പൊതുഗതാഗതത്തിന് അനുമതി. സെപ്റ്റംബർ 2 വരെയാണ് ദീർഘദൂര സർവീസുകൾ അനുമതി നൽകിയിരിക്കുന്നത്. രാവിലെ 6 മുതൽ രാത്രി 10 വരെയാണ് സർവീസുകൾ നടത്തുക. ജീപ്പിൽ കടത്തുകയായിരുന്ന 100 ലിറ്റർ ചാരായവും വാഷും പിടികൂടി. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ആലക്കോട് നടുവിൽ എക്സൈസ് വിഭാഗമാണ് ഡ്രൈവ് സംഘടിപ്പിച്ചത്. നടുവിൽ വില്ലേജിലെ നരിയൻമാവ് പ്രദേശത്താണ് പരിശോധന നടത്തിയത്. വാഹന ഉടമ കൂടിയായ പ്രതി ജീപ്പ് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. മലയോര മേഖലയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ജീപ്പിൽ ചാരായം എത്തിച്ച് വിൽപ്പന നടത്തുന്ന ആളായിരുന്നു പ്രതിയെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. പ്രതി മാത്യു ദിവസങ്ങളായി എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നു. പ്രതിയുടെ വീടിന്റെ പരിസരത്ത് എക്സൈസ് അംഗം നടത്തിയ തിരച്ചിലിൽ ജാറുകളിൽ സൂക്ഷിച്ചിരുന്ന 100 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തുകയുണ്ടായി. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. രക്ഷപ്പെട്ട പ്രതിക്കായി ഊർജിതമായ തിരച്ചിൽ തുടരുകയാണ്. ഓണത്തോടനുബന്ധിച്ച് മലയോര മേഖലയിലാകെ വ്യാജമദ്യം ഒഴുകാനുള്ള സാമൂഹിക വിരുദ്ധരുടെ ശ്രമമാണ് അവസരോചിത നീക്കത്തിലൂടെ എക്സൈസ് തകർത്തത്. പ്രിവെന്റീവ് ഓഫീസർ അഹമ്മദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CK ഷിബു, രഞ്ജിത് കുമാർ, P ഷിബു, റെനിൽ കൃഷ്ണൻ, MB മുനീർ എന്നിവരാണ് അന്വേഷണ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നത്. പെരുവ ചെമ്പുക്കാവ് കോളനിയിലെ ആദിവാസി വൃദ്ധ കുംബയുടെ തിരോധാനം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പെരുവ ചെമ്പുക്കാവ് കോളനിയിലെ ആദിവാസി വൃദ്ധ കുംബയുടെ തിരോധാനം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ആദിവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും കോളയാട് പഞ്ചായത്ത് അംഗവുമായ PC രമ്യയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഈ മാസം 11 ചെമ്പുക്കാവ് കോളനിയിലെ വീട്ടിൽ നിന്നാണ് കുംബയെ കാണാതായത്. അന്നേ ദിവസം പെരുവ റേഷൻ കടയ്ക്ക് സമീപം ഇവരെ കണ്ടതായി പറയപ്പെടുന്നു. പേരാവൂർ പോലീസ് FIR ഇട്ട് അന്വേഷണം നടത്തി വരുന്നു. വനമേഖലയിൽ പോലീസ് നായിയെ കൊണ്ടുവന്നുള്ള പരിശോധനയും നടത്തിയിരുന്നു. പെരുവാപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ടിരിക്കുമെന്ന സംശയത്തിൽ ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും പലതവണ തിരച്ചിൽ നടത്തിയിരുന്നു. എന്നിട്ടും കുംബയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുള്ളത്. ചൊക്ലി ഗ്രാമപഞ്ചായത്തിന്റെ ബഡ് സ്കൂളിലേക്ക് പൂക്കോം ഓൺലൈൻ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. 14,000 രൂപയ്ക്കുള്ള 24 കിറ്റുകളാണ് സ്കൂളുകളിലേക്ക് കൈമാറിയത്. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് അംഗം അജിത ചേപ്രത് അധ്യക്ഷത വഹിച്ചു. K പ്രേമലത, IK ഗണേഷ്, NS ഫൗസി, PK മോഹനൻ, സത്യൻ, റിഷ, വാട്സപ്പ് ഗ്രൂപ്പ് പ്രതിനിധികളായ സിനാൻ, അനീസ്, അമീൻ, നൌഷാദ്, സുബൈർ, ഷബീർ എന്നിവർ സംസാരിച്ചു. പല വ്യഞ്ജനങ്ങളടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത്. കോൺഗ്രസ് പന്ന്യാൻ വാർഡ് കമ്മിറ്റി വാർഡിലെ 300 വീടുകളിലും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം MLA KC ജോസഫ് നിർവഹിച്ചു. അരിയും പച്ചക്കറിയും അടങ്ങിയ കിറ്റുകളാണ് വിതരണം നടത്തിയത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് പട്ടിണിയിലേക്ക് നീങ്ങുന്ന വാർഡിലെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങായാണ് ഓണക്കിറ്റ് നൽകുന്നതെന്ന് പന്ന്യാൽ മണ്ഡലം കമ്മിറ്റി നേതാവ് KP മോഹനൻ പറഞ്ഞു. ശ്രീകണ്ഠാപുരം നഗരസഭാ കൌൺസിലർ പ്രിൻസൺ ആന്റണി അധ്യക്ഷത വഹിച്ചു. KP ഗംഗാധരൻ, ഡോക്ടർ KV ഫിലോമിന, MO മാധവൻ, PP ചന്ദ്രാംഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. ഷിജു തോട്ടപ്ലാക്കൽ, പ്രിൻസൺ മാത്യു, ജോണി TA, സാദിഖ് UP തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇലക്ഷൻ മുന്നിൽ കണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് തട്ടാനുള്ള CPIMന്റെ ശ്രമം അവസാനിപ്പിക്കണമെന്ന് കണിച്ചാർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബിനോയ് ജോർജ്.
കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPIM കണിച്ചാർ ലോക്കൽ കമ്മിറ്റി ഉന്നയിച്ച രണ്ട് ആരോപണങ്ങൾക്ക് മറുപടിയായാണ് ബിനോയ് ജോർജ് ഇങ്ങനെ പ്രതികരിച്ചത്. പഞ്ചായത്ത് രജിസ്റ്ററിന് മുമ്പിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയപ്രേരിതമായി CPIM കാർ നടത്തുന്ന കള്ളപ്രചരണം അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അതിന്റെ വസ്തുത മനസ്സിലാക്കാതെ അടങ്കൽ തുക എന്താണെന്നോ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമങ്ങൾ എന്താണെന്നോ അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കില്ല ഈ അറിവൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് തട്ടാനാണ് ഉദ്ദേശമെങ്കിൽ ഇന്നത്തെ പ്രബുദ്ധരായ കേരളത്തെ കൃത്യമായ വിവരങ്ങൾ ധരിപ്പിക്കുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് കഴിയും എന്നുള്ളത് കൊണ്ടും അത് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നതുകൊണ്ടും ഈ CPIM നേതാവ് ഈ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ കള്ളപ്രചരണമായി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ആ നാട്ടിലുള്ളവർക്കുണ്ടെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെടാവുന്നതാണ്. അവ തികച്ചും ജനങ്ങൾ ഈ കള്ളപ്രചരണം തള്ളിക്കളയണമെന്നാണ് എനിക്ക് കണിച്ചാർ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ജനങ്ങളോട് ഈ നാലാംപാടിൽ കോൺക്രീറ്റുമായി തൊഴിലുറപ്പ് പദ്ധതിയിലെ കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം കൊളക്കാട് DYFA പേരിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും മെമ്പർമാരും പണം മേടിച്ചു എന്ന് രാത്രിയുടെ മറവിൽ ആരോപണം എഴുതി വെച്ചിട്ട് DYFA പറയാനുള്ളത് നിങ്ങളുടെ സ്വഭാവമല്ല കണിച്ചാറിലെ മെമ്പർമാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും എന്ന് എനിക്ക് പറയാനുള്ളത് പിണറായി വിജയന്റെ അനുയായികളല്ല കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നതെന്നും പിണറായി വിജയന്റെ കൂട്ടത്തിലുള്ള മന്ത്രിമാരെ പോലെയല്ല കണിച്ചാറിലെ മെമ്പർമാർ എന്നുള്ളതാണ് എനിക്ക് ഈ DYFA പ്രവർത്തകരോട് പറയാനുള്ളത്. അതുകൊണ്ട് CPIM ഭാഗത്തു നിന്നുള്ള കള്ളപ്രചരണം അവസാനിപ്പിക്കണമെന്നാണ് കണിച്ചാർ മണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത്. ആർലം ഗ്രാമപഞ്ചായത്ത് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച 300 ഏക്കർ സ്ഥലത്തെ കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവത്തിന് ആർലം പുതിയങ്ങാടിയിൽ തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി നടുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KV രായുധൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം റെയ്ഹാനത്ത് സുബി, കൃഷി ഓഫീസർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 270 കർഷകരാണ് ആർലഫാം പുനരധിവാസ മേഖലയിലടക്കം കരനെൽ കൃഷി ചെയ്യുന്നതിന് മുന്നോട്ട് വന്നത്. കൃഷി ചെയ്ത 300 ഏക്കറിൽ 170 ഏക്കറോളം സ്ഥലവും കാട് പിടിച്ച് തരിശായി കിടന്ന സ്ഥലങ്ങളായിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാട് വെട്ടിത്തെളിച്ച് ട്രാക്ടർ ഉപയോഗിച്ച് കൃഷിയോഗ്യമാക്കി മാറ്റി വിത്തിട്ട് നൽകിയത് ആർലം ഗ്രാമപഞ്ചായത്തിലെ കാർഷിക കർമ്മസേനയായിരുന്നു. ഇതുവഴി തരിശായി കിടന്ന 170 ഏക്കർ സ്ഥലം കൂടി കൃഷിയോഗ്യമായി. വൈശാഖ്, ഉമ, ജ്യോതി, പാൽക്കയമ, ചെന്നല്ല, ഞവറ എന്നീ വിത്തനങ്ങൾ ഉപയോഗിച്ചായിരുന്നു കൃഷി ചെയ്തത്. കതിരിടുന്ന സമയത്തുണ്ടായ ശക്തമായ കാറ്റും മഴയും കൊണ്ട് 15 ഹെക്ടർ സ്ഥലത്തോളം കൃഷിനാശം സംഭവിച്ചെങ്കിലും കർഷകർ പിന്തിരിയാതെ ആവശ്യമായ സസ്യസംരക്ഷണോപാധികൾ സ്വീകരിച്ചുകൊണ്ട് 50% വിളവ് ലഭിക്കുന്ന വിധത്തിൽ കൃഷിയിടങ്ങളെ മാറ്റി. കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായ രീതിയിൽ വളപ്രയോഗവും മറ്റ് കീടരോഗ നിയന്ത്രണ മാർഗവും സ്വീകരിച്ച കർഷകർ, അതാത് വാർഡിലെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വാർഡ് മെമ്പർമാർ, കാർഷിക കർമ്മസേന, ബ്ലോക്ക് തല കാർഷിക സേവന കേന്ദ്രം എന്നിവരുടെ സഹകരണം, തൊഴിലുറപ്പ് പദ്ധതി എന്നിവയൊക്കെ കൊണ്ടാണ് ആർലം പഞ്ചായത്തിലെ കരനെൽ കൃഷിയിൽ വിജയഗാഥ രചിക്കുവാൻ സാധിച്ചത്. ആർലം ഗ്രാമപഞ്ചായത്തിന്റെ ഈ വർഷത്തെ ആദ്യത്തെ കരനെൽ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തുന്നത്. നമ്മുടെ പഞ്ചായത്ത് ഈ വർഷം 300 ഏക്കർ സ്ഥലത്ത് 150 ഏക്കർ ആർല ഫാമിൽ, 150 ഏക്കർ പുറത്ത് ജനറൽ ഏരിയയിലുമാണ് കൃഷി ചെയ്തത്. കാർഷിക കർമ്മസേനയും ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂടാതെ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീയും തൊഴിലുറപ്പ് പദ്ധതിയും പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടും ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടും കൂടി ചേർത്തിട്ടാണ് വ്യാപകമായ രീതിയിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇത്ര മനോഹരമായിട്ടും ഈ കൃഷി ചെയ്തിരിക്കുന്നത്. ഏറെ അഭിമാനമുണ്ട്. ഓണത്തിന് മുമ്പ് ഇതിൽ വിളവെടുക്കാൻ സാധിച്ചില്ല. അതോടൊപ്പം ഇതിൻ്റെ സൈഡോട് ചേർന്ന് പൂക്കൃഷി ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിളവെടുപ്പ് കൂടി ഞങ്ങളിവിടെ നടത്തുകയാണ്. സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന ഒരു കാർഷിക മേഖലയായി പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങളോട് സഹകരിക്കുന്ന പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും, അതോടൊപ്പം തന്നെ കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ, മറ്റു പൊതുജനങ്ങളൊക്കെ വളരെ ആവേശത്തോടെ, കാർഷിക കർമ്മസേന വളരെ ആവേശത്തോടെ ഈ കാര്യങ്ങൾ നോക്കിക്കാണുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. കാർഷിക കർമ്മസേനയുടെ ട്രില്ലർ ഉപയോഗിച്ചുകൊണ്ട് വലിയ കൊടുങ്കാടുകൾ പോലും വൃത്തിയാക്കി, ആ സ്ഥലമെല്ലാം തരിശായി കിടന്ന ഭൂമിയെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഗുരുസ്പർശം പദ്ധതിക്ക് ഇരിക്കൂർ ഉപജില്ലയിൽ തുടക്കമായി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ശ്രീകണ്ഠാപുരം മാപ്ല ALP സ്കൂളിൽ KC ജോസഫ് MLA നിർവഹിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് അരവിന്ദ് സജി അധ്യക്ഷത വഹിച്ചു. PP ചന്ദ്രാംഗതൻ, KV കുഞ്ഞിരാമൻ, RK കൃഷ്ണൻ, VC പ്രശാന്തൻ, MC ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ഏറ്റവും ഉന്നതമായ നിലവാരം പാലിച്ചുകൊണ്ട്
അധ്യാപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, വിദ്യാഭ്യാസ മേഖലയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ, വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ എല്ലാം KPSC യുടെ നേതൃത്വം വളരെയേറെ ശ്ലാഘനീയമാണ്. ഞാൻ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനം മുതൽ ഇങ്ങോട്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ 2 കോടിയുടെ വലിയ പദ്ധതിയാണ് നിങ്ങൾ ആവിഷ്കരിച്ചത്. പക്ഷേ ഈ ഉപജില്ലയെ പോലും ടാർഗറ്റ് കഴിഞ്ഞെന്നാണ് പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചത്. അത്രയേറെ വലിയ പങ്കാളിത്തം ഉണ്ടാകുന്നു. കാരണം ഇത് വളരെയേറെ പ്രയാസമുള്ള കാലഘട്ടമാണ്. അധ്യാപകരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു പങ്ക് മാറ്റിവെച്ചുകൊണ്ട് ഈ ഗുരുസ്പർശം പരിപാടി, വിദ്യാർത്ഥികൾക്ക് കരുത്തു പകരുന്ന ഈ നല്ല സംരംഭം ആരംഭിക്കാൻ ഔത്സുക്യം കാണിച്ച KPSC യെയും അതുമായ സഹകരണത്തിന് അഭിനന്ദിക്കുകയാണ്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടി, മലയോര മേഖലയിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ പകരം വയ്ക്കാൻ ഇല്ലാത്ത നാമം. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടിയിൽ, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിശാലമായ ക്യാമ്പസ്, മികച്ച റിസൾട്ട്. യൂണിവേഴ്സിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സിൽ പങ്കെടുക്കുവാനും NCC, NSS എന്നിവയിൽ ചേരുന്നതിനും അവസരം. മികച്ച ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ് സൌകര്യം, സെമിനാറുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ എന്നിവയിലൂടെ സമഗ്രമായ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം. കോഴ്സസ് ഓഫേർഡ്: BCA, BCOM ഫിനാൻസ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം. ഫോൺ നമ്പർ 9562442408, 9605963411. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടി.